ഈ ഡെസ്ക് സെറ്റപ്പ് കൊള്ളാലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ആംബിയൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഈ ചെയർ. ഇതുപോലുള്ള ചെയർ ഇരുന്നിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും, അതേപോലെ തന്നെ കുറേ സമയം നമ്മൾ ഇതേപോലുള്ള ചെയർ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഒരു കോൺഫിഡൻസ് കുറവ്, പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കുറയും, അതേപോലെ തന്നെ ടയേർഡ് പെട്ടെന്നാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് വരും. നിനക്ക് എന്നെ വേദനിപ്പിക്കണം, നിനക്കതിന് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ ഞാൻ പേഴ്സണൽ ആയിട്ട് അനുഭവിച്ചാണ്. അങ്ങനെയാണ് ഇതുപോലുള്ള സാധാ ചെയറിൽ നിന്നും ഇതുപോലുള്ള ചെയറിലേക്ക് മാറിയത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലൊരു ബെഡാ ബോക്സിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം പീസ് പീസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് സിമ്പിൾ പ്രോസസ്സിൽ തന്നെ നമുക്ക് അസംബിൾ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും ലഭിക്കുക. ആദ്യം നമുക്കൊരു ബാക്ക് റെസ്റ്റ് ലഭിക്കുന്നുണ്ട്, പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, വീലോട് കൂടിയുള്ള ബേസ്, ഒരു ഗ്യാസ് ലിഫ്റ്റ്, ഇതൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് രണ്ട് എലൻ കീ, നല്ല കുഷ്യനൊക്കെ ഉള്ള സീറ്റ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എല്ലാം നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇത് പാക്കേജ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ അസംബിൾ ചെയ്യണമെന്നതിൻ്റെ ഒരു യൂസർ ഗൈഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തന്നെ മതി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ പ്രോസസ്സാണ്. വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ സീറ്റിൻ്റെ ഭാഗം എടുത്തിട്ട് ചെയറിലോ ടേബിളിലോ നിങ്ങളുടെ സൗകര്യം പോലെ ഇതേപോലെ ആയിട്ട് വെക്കുക. എന്നിട്ട് ബാക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രീ ഫിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ക്രൂസ് കാണാം, അതെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. സീറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ബാക്ക് റെസ്റ്റിൻ്റെ ഈ താഴ്ഭാഗം ഇതേപോലെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രൂ കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഗ്യാസ് ലിഫ്റ്റ് എടുത്തിട്ട് ബേസിൻ്റെ ഈ ഒരു ഹോളിലായിട്ട് നേരെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വെക്കുമ്പം തല മാറാതെ നോക്കണേ. ഇനി ബേസ് എടുത്തിട്ട് സീറ്റ് മെക്കാനിസത്തിൻ്റെ അവിടെയുള്ള ഈ ഒരു ഹോളിലേക്ക് ഈ കാണുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വെച്ചെടുത്തുനിന്ന് ചെയർ എടുത്തിട്ട് നേരെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഹെഡ് റെസ്റ്റ് സ്ക്രൂ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഡൺ. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ, നമ്മുടെ ചെയർ റെഡി. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് ഫെസിലിറ്റി ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം, ബാക്ക് റെസ്റ്റും അതിൻ്റെ എല്ലാം കൂടെ ഒരു എസ് ഷേപ്പിലാണ് ഇതിൻ്റെ ഡിസൈന് വന്നിട്ടുള്ളത്. ബാക്ക് റെസ്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്, 4D മെഷ് ഫാബ്രിക് കൊണ്ടാണ് ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കിൻ ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും ലഭിക്കും. ഇവിടെയായിട്ട് നല്ലൊരു ലംബർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സൈസിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് പൊസിഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആവശ്യാനുസരണം ഇത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ബാക്ക് പെയിൻ ഒഴിവാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരുപാട് സമയം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു സമയത്ത് ഇതാ ഇതേപോലെ ഓട്ടോമാറ്റിക് ബാക്കോട്ടും മുന്നോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഇതേപോലെ ആവണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെയുള്ള ഈ ഒരു ലിവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവും, പിന്നീട് കണ്ടില്ലേ മൂവ് ആവില്ല. ലിവർ അതേപോലെ തന്നെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ആവും, പിന്നീട് നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഈ ലിവർ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമ്മൾ എണീറ്റ ശേഷം ഒന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കും. ഇനി ഇരുന്നിട്ട് തന്നെ ഇതേപോലെ ഹൈറ്റ് താഴ്ത്താൻ സാധിക്കും, സാധാരണ എല്ലാ ചെയർസിലും ഉള്ള പോലെ. നമ്മളിങ്ങനെ ചായുന്ന സമയത്ത് ഇതേപോലെ പോകുന്നത് നമുക്ക് സ്മൂത്തായിട്ടും ടൈറ്റായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെയുള്ള ഇതിങ്ങനെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ചെയ്തെടുക്കാം, അതേപോലെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബോഡി വെയ്റ്റിനൊക്കെ അനുസരിച്ച് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തിൽ തന്നെ ഇത് വർക്ക് ചെയ്യും. പിന്നെ 3D അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഹെഡിനും നെക്കിനും വേണ്ട രീതിയിൽ അടുപ്പിക്കാനും വേണ്ട പൊസിഷനിലേക്ക് ഇതുപോലെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനും സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. 2D അഡ്ജസ്റ്റബിൾ പാഡഡ് ആംറസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ കണ്ടില്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ആംഗിൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഇതാ ഈ ഒരു ആംഗിളിലാണ് നിൽക്കേണ്ടത്, അപ്പോൾ ഇത്രയും ഹൈറ്റിന് മാറ്റമുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാം. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതേപോലെ ഇരിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് എഫക്റ്റ് ആണ് അല്ലേ, വേറൊരു ഫീലാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ചാടിക്കടിക്കുക എന്ന് പറയുമ്പോൾ ഒരു രസമാണ്. ഇതിനായിട്ട് ക്ലാസ് 4 ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല സുഖമാണ്.
നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ക്വാളിറ്റി ഉള്ള കുഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ഉണ്ട്. പെട്ടെന്നൊന്നും കേട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇതിന് ഹെവി ഡ്യൂട്ടി പോളിമൈഡ് നൈലോൺ എയർ ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ആവുന്ന 60mm വീൽ കസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതിന്റെ മാക്സിമം ലോഡ് വരുന്നത് 120 kg വരെയുള്ള ആളുകൾക്ക് ഇതിൽ ഇരിക്കാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഞാൻ അതിന്റെ മൂന്നില ഒന്നേ വരുന്നുള്ളൂ. പിന്നെ 3 years ഫ്രീ മെയിൻ്റെനൻസ് സർവീസ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. ഇതുപോലുള്ള ചെയറിലേക്ക് നമ്മൾ എത്ര എമൗണ്ട് ചെലവാക്കി കഴിഞ്ഞാലും അതൊരു നഷ്ടമായിട്ട് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഒരുപാട് സമയം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഇതിലാണ്. അപ്പൊ എല്ലാവരും ഇതുപോലുള്ള ചെയറിലേക്ക് മാറാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള പ്രോഡക്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.